എല്ലാവർക്കും നമസ്കാരം പ്രാർത്ഥനാ സേൽഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മൺചട്ടി നമ്മൾ സീസൺ ചെയ്യുന്നതാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്നതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ചെമ്പർത്തിയുടെ ഇല വെച്ചിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു സീസണിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതാ കുറച്ച് ചെമ്പരത്തി ഇലകളൊക്കെ പറിച്ചെടുക്കുന്നുണ്ട് ചെമ്പരത്തിയുടെ പൂവും ആ മുട്ടും അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഇതിലിപ്പോൾ പൂവൊന്നുമില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് ഇല മാത്രം പറിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ചധികം ഉണ്ടെങ്കിൽ കൂടുതൽ നല്ലത് നമുക്ക് കുറച്ചധികം വേണം ഒരു രണ്ട് പിടിയൊക്കെ എന്തായാലും വേണ്ടി വരും അപ്പോൾ അത്രയ്ക്കും ഞാൻ ഇതാ ഇങ്ങനെ പറിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മളിതിൽ ഒഴിച്ചിട്ട് ഒന്ന് നല്ല പോലെ അരച്ചെടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഞാൻ മിക്സിയുടെ വലിയ ജാർ തന്നെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ച് നല്ല പോലെ അരച്ചെടുക്കാം അതിന് ശേഷം ഞാൻ ഇതേപോലെ നമ്മുടെ സീസൺ ചെയ്യാനുള്ള ചട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാതെ ഇരിക്കുന്നതോ അടിയിൽ പിടിക്കുന്ന ചട്ടി ചില ചട്ടി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അടിയിൽ പിടിക്കുന്നുണ്ടാവും കുക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനെയുള്ള ചട്ടികളൊക്കെ ഈ രീതിയിൽ ചെയ്യാം അപ്പോൾ ഞാൻ ഞാനതിലേക്ക് ഈ ഒരു അരച്ചിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് ബാക്കി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒഴിക്കണം ഇതിൽ കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ചെമ്പരത്തിയിലേണ്ട മിക്സ് ഈ ഒരു പാത്രത്തിലോട്ട് ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതിൽ മണ്ണിൻ്റെ മണമൊക്കെ ഉണ്ടാവുമല്ലോ ചട്ടിയിൽ അതൊക്കെ പോയി കിട്ടാനും പിന്നെ നല്ലൊരു മയം വരാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഒരു പ്രത്യേക കൊഴുപ്പാണല്ലോ ഈ ഒരു ലീഫിന് അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതൊക്കെ സൈഡിലേക്കൊക്കെ ഞാൻ ആക്കി കൊടുത്തിട്ടുണ്ട് ഒന്ന് തിളച്ച് വന്ന് കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇതിങ്ങനെ തിളക്കുന്ന സമയത്ത് ഒരു സോപ്പ് പത പോലെ ഇങ്ങനെ പതഞ്ഞു വരും കേട്ടോ കണ്ടില്ലേ ഇനി ഇത് നമുക്ക് ഓഫ് ചെയ്യാം ഇപ്പോൾ ഇത് സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് നല്ല പോലെ തണുത്തിട്ട് നമ്മൾ നേരത്തെ ഒഴിച്ച് വെച്ചിട്ടുള്ള പാത്രം അതിലേക്ക് ഇത് മുക്കി വെക്കണം ഇപ്പോൾ ഇതാ അതിൻ്റെ ആ ഒരു ചൂടൊക്കെ കുറഞ്ഞപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ തേച്ചിട്ട് നമ്മൾ നേരത്തെ ഒഴിച്ച് വെച്ചിട്ടുള്ള പാത്രം ഉണ്ടല്ലോ അതിലിത് മുക്കി വെക്കാൻ പോവാണ് അപ്പോൾ ഇങ്ങനെ മുങ്ങി മുങ്ങിക്കിടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ ആക്കിയ ശേഷം അതിൽ മുക്കി വയ്ക്കുക അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു രണ്ട് ദിവസമെങ്കിലും ഈ ഒരു മൺപാത്രങ്ങൾ ഇതിൽ മുങ്ങിക്കിടുന്നാലേ നല്ല സ്ട്രോങ് ആയി നല്ല മയപ്പെട്ട് വരുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഒരുപാട് ആയിട്ട് പെട്ടെന്ന് മയക്കാനുള്ള ടിപ്പുകളൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ ചെയ്യുന്നതിനേക്കാളും നമ്മൾ കുറച്ച് സമയം എടുത്തിട്ട് ഇതേപോലെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ ഒരു മൺചട്ടി കാലാകാലം കേടാവാതെ നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നത് അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ കഞ്ഞിവെള്ളം വെച്ചിട്ടും ചെയ്യാറുണ്ട് രണ്ട് ദിവസം അതിൽ കിടക്കുന്ന രീതിയിൽ നമ്മൾ ഈ ചട്ടി ഇടും അത് ഒരുപാട് പേർക്കൊക്കെ അറിയുന്ന ഒരു കാര്യമായിരിക്കും അപ്പോഴും നമ്മൾ ആ ഒരു ടൈം എടുത്ത് ചെയ്യുന്നതിൻ്റെ ആ ഒരു റിസൾട്ട് അതിനുണ്ടാവും അപ്പോൾ ഞാൻ ഇതതുപോലെ ഇട്ട് വെക്കാണ് കേട്ടോ ഇനി നമുക്ക് രണ്ട് ദിവസത്തിന് ശേഷം ഇതൊന്ന് പുറത്തേക്കെടുക്കാം അപ്പോൾ ഇങ്ങനെ ഒരു കൊഴുപ്പ് പോലെയാണല്ലോ ഈ ഒരു ചെമ്പരത്തി താളിക്ക് അതുകൊണ്ട് തന്നെ ആ ഒരു കൊഴുപ്പ് ഈ ഒരു ചട്ടിയിലൊക്കെ ഉണ്ടാവും അതിന് ശേഷം നമ്മളിതിൽ കുറച്ച് ഉപ്പുപൊടിയോ അല്ലെങ്കിൽ കടലമാവോ യൂസ് ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കണം അപ്പോൾ മൺചട്ടി നമ്മൾ പുതിയതായിരിക്കുന്ന സമയത്ത് കുറച്ച് കാലത്തേക്കെങ്കിലും സോപ്പ് ഉപയോഗിച്ച് കഴുകാതിരിക്കുന്നതാണ് നല്ലത് പുതിയ ചട്ടിയിൽ ഇങ്ങനെ ചെറിയ ചെറിയ സുഷിരങ്ങളൊക്കെ ഉണ്ടാവും അതിൻ്റെ ഉള്ളിലേക്ക് സോപ്പൊക്കെ കയറിയിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് കഴുകുമ്പോഴും പോവില്ല നമ്മുടെ വയറ്റിലെത്താനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കടലമാവ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ പൊടി ഉപ്പ് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഇതൊന്ന് നല്ലപോലെ തേച്ച് കഴുകി എടുത്തിട്ടുണ്ട് ഈ കഴുകി കഴുകിയെടുത്തിട്ടുള്ള ചട്ടി നല്ല പോലെ ഒന്ന് തുടച്ചെടുക്കാം അപ്പോൾ നല്ല വെയിലുള്ള സമയമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് ഒരു പത്ത് അഞ്ച് മിനിറ്റ് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ഡ്രൈ ആയിട്ട് കിട്ടും കേട്ടോ ഇനി നമ്മൾ ഈ തുടച്ചെടുത്തിട്ടുള്ള ചട്ടിയിലേക്ക് ഏതെങ്കിലും ഒരു കുക്കിങ് ഓയില് നല്ല രീതിയിൽ തന്നെ തയ്ച്ച് കൊടുക്കണം അപ്പോൾ ഇതാ എല്ലാ ഭാഗത്തും നല്ല പോലെ കുറച്ച് ലാവിഷായിട്ട് തന്നെ ഓയില് തയ്ച്ച് പിടിപ്പിക്കുക അതിന് ശേഷം ഒരു അഞ്ച് മണിക്കൂറ് ആറ് മണിക്കൂറെങ്കിലും നമ്മളിതിന് വെയിൽ ഒളിക്കണം അപ്പോൾ നല്ല പോലെ ഈ ഒരു ഓയിലൊക്കെ ഈ ചട്ടി കുടിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് വരും അങ്ങനെ നമ്മൾ രണ്ട് പ്രാവശ്യം ചെയ്യണം കേട്ടോ ഒരു പ്രാവശ്യം ചെയ്തിട്ട് പിന്നെ അത് ചൂട് മാറുമ്പോൾ പിറ്റേ ദിവസം ഒന്നും കൂടെ വെയിലത്തൊഴിക്കുക അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് ഇതുപോലെ ബുദ്ധിമുട്ടുന്നത് അപ്പോൾ ഞാൻ ഇത് രണ്ട് പ്രാവശ്യം ഇതേപോലെ ഒന്ന് ചട്ടി എണ്ണയൊക്കെ തയ്ച്ച് വെയിലത്ത് വെച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം നമുക്ക് കുറച്ച് കുറച്ച് പണിയും കൂടി ഉണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഈ ഒരു ചട്ടി ഗ്യാസ് ഓൺ ചെയ്തിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് സവോള ചെറുതായിട്ട് അരിഞ്ഞതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് സവോളയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പീരുണ്ടെങ്കിൽ തേങ്ങാപ്പീരേയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ തേങ്ങ ആയാലും മതി അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് സവോളയാണ് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ബ്രൗൺ ഷെയ്ഡ് വരുന്നവരെ ഒന്ന് മൊരിയിച്ചെടുക്കാൻ പോവാണ് അപ്പോഴേക്കും ഈ ഒരു പാത്രം നല്ല രീതിയിൽ തന്നെ സീസൺഡായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഞാൻ എൻ്റെ ഇതൊന്ന് മൊരിഞ്ഞ് വരാനായിട്ട് വെയിറ്റ് ചെയ്യാണേ അപ്പോൾ നല്ല പോലെ തന്നെ മൊരിയിച്ചെടുത്തോളൂ നമുക്കിത് ഉപയോഗിക്കാനുള്ളതല്ലല്ലോ ഈ ഒരു സവോള അതുകൊണ്ട് ഇത് ഇങ്ങനെ കിടന്നിങ്ങനെ എല്ലാ ഭാഗത്തേക്കൊക്കെ ഒന്ന് ആയി വരുമ്പോഴേക്കും നല്ലൊരു മയവും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലേ ക്ലയപ്പോട്ടൊക്കെ സീസൺ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നാളധികവും എണ്ണയിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്യുകയാണെങ്കിൽ നല്ല നന്നായിട്ട് തന്നെ അത് കിട്ടും അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ പാത്രത്തിൽ പപ്പടം വറക്കാം അതുപോലെ എന്തെങ്കിലും പഴംപൂരി അങ്ങനത്തെ ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാകാനൊക്കെ ഉപയോഗിക്കാം അപ്പോൾ എണ്ണയിൽ ഉള്ള കാര്യങ്ങൾ മാത്രം കുറച്ച് നാൾ ചെയ്യുന്ന സമയത്ത് നല്ല സ്മൂത്തായി നല്ല സ്ട്രോങ് ആയിട്ട് ചട്ടി വരും കേട്ടോ അപ്പോൾ അതാ ഇത് ഞാൻ കോരി മാറ്റിയിട്ടുണ്ട് എന്നിട്ട് കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചിട്ട് ഇതേപോലെ ഇതേപോലൊന്നും പപ്പടം വറുത്ത് കേട്ടോ അപ്പോൾ ഇത് നല്ല പപ്പടമല്ല അല്ല അതുകൊണ്ടത് നല്ലപോലെ അങ്ങോട്ട് പൊളയ്ക്കുന്നില്ല അപ്പോൾ എന്തായാലും നമ്മുടെ ചട്ടി നല്ലപോലെ സീസൺഡ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി എല്ലാവരും ഈ ഒരു ട്രിക്ക് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇനി നമുക്ക് ഇതിന് പകരം നിങ്ങളുടെ വീട്ടിൽ ചെമ്പരത്തിയുടെ ഇലയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അരി കഴുകുന്ന വെള്ളത്തിൽ മുക്കി വയ്ക്കാം നമ്മൾ ഫസ്റ്റ് ചെമ്പരത്തിൻ്റെ ആ ഒരു വെള്ളത്തിൽ മുക്കി വെച്ച പോലെ തന്നെ ആ സ്ഥാനത്ത് അരി കഴുകിയ വെള്ളം യൂസ് ചെയ്തിട്ട് രണ്ട് ദിവസം മുക്കി വെക്കുക അതിനുശേഷം ബാക്കിയുള്ള സ്റ്റെപ്പൊക്കെ നേരത്തെ കാണിച്ചില്ലേ എണ്ണ തേച്ചിട്ട് വെയിലത്ത് വെക്കണത് അതൊക്കെ അതേപോലെ തന്നെ ചെയ്യുക പിന്നെ ഉള്ളി അല്ലെങ്കിൽ തേങ്ങയൊക്കെ ഒന്ന് മുരിച്ചെടുക്കുക അതൊക്കെ അതുതന്നെ ടൗസ് ചെയ്യും അതുപോലെ തന്നെ നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്നത് ഇതുപോലെ തലേ ദിവസത്തെ കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ ഇന്നത്തെ കഞ്ഞിവെള്ളം ആയാലും കുഴപ്പമില്ല ഇത്തിരി ചൂടോട് കൂടിയിട്ട് ഈ പാത്രത്തിലോട്ട് ഒഴിച്ച് വയ്ക്കുക എന്നിട്ട് അങ്ങനെ തന്നെ വെച്ചിട്ട് പിറ്റേ ദിവസം അത് മാറ്റിയിട്ട് വേറെ കഞ്ഞിവെച്ചാൽ ൊഴിച്ച് വെക്കാം അങ്ങനെ രണ്ട് ദിവസം ചെയ്തിട്ടും നമുക്ക് പിന്നെ ബാക്കി സ്റ്റെപ്പുകൾ റിപ്പീറ്റ് ചെയ്യാം അതുപോലെ കഞ്ഞിവെള്ളത്തിൽ തലേദിവസത്തെ കഞ്ഞിവെള്ളത്തിൽ വേണമെങ്കിൽ മുക്കി വെച്ചിട്ടും ചെയ്യാം അപ്പോൾ നിങ്ങൾ ഏത് രീതിയിലാണ് ചെയ്യാറുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മണ്ണിൻ്റെ പണമൊക്കെ ഫുള്ള് പോകുന്ന ഏത് ടിപ്പാണെന്നുണ്ടെങ്കിൽ അതൊന്ന് പറയൂട്ടോ അപ്പോൾ എനിക്കും ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഈ രീതിയിലൊക്കെ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് പിന്നെ പുതിയ പുതിയ ഇൻസ്റ്റൻറ്റ് മെത്തേഡുകളൊക്കെ ഞാൻ മുമ്പേ ഷെയർ ചെയ്തിട്ടുണ്ട് പക്ഷേ ടൈം എടുത്തിട്ട് നമ്മൾ കഴിഞ്ഞാൽ ചട്ടി നല്ല സ്ട്രോങ് ആവും എന്നുള്ളതാണ് അല്ലെങ്കിൽ ചെറുപ്പം പെട്ടെന്ന് പൊട്ടിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട് ചെറിയ തട്ടൽ മുട്ടലൊക്കെ വരുമ്പോഴൊക്കെ പൊട്ടും അതുപോലെ ചെറിയ വിള്ളലൊക്കെ വരും കുറച്ച് നാളൊക്കെ കഴിയുന്ന സമയത്ത് അപ്പോൾ നല്ല ടൈം എടുത്തിട്ട് സമയം ഉണ്ടെന്ന് വെച്ചാൽ ഇതുപോലൊക്കെ ചെയ്യാം അപ്പോൾ നല്ല റിസൾട്ടായിരിക്കും നല്ല ചട്ടികൾ നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചട്ടികൾ നമുക്ക് സെറ്റാക്കി എടുക്കാനും പറ്റും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞാൽ ടിപ്സൊക്കെ എന്ന് വിചാരിക്കുന്നു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് യൂസ്ഫുള്ളാണെന്ന് തോന്നുന്നവരെക്കൊരു ലൈക്ക് തരിക അതുപോലെ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക ചാനൽ പുതുതായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രക്കൊക്കെ ഉള്ളൂ വീഡിയോ ഞാനിപ്പോൾ വൈൻ്റെ പേയാണ് ഇനി ഇതുപോലെ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക്